ഇതിന്റെ വികസനം നടക്കുമ്പോഴേ ഈ ടാക്സി ഓടിപ്പൊക്കെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുന്നതാണ്. ഈ ഒരു വികസനം കുറെ കാലം മുമ്പ് വരേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കൊല്ലം മുമ്പ് നമ്മളെ കേരളം വരണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. 240-300 സ്പീഡിൽ വണ്ടി ഓട്ടാതെ ഈ ഓട്ടോറിക്ഷന്റെ ബാക്കിൽ 20 സ്പീഡിൽ ഓട്ടി മടുത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോഹിനൂർ മുതൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്, അതായത് നിലവിലുള്ള യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റ് വരെയുള്ള നമ്മുടെ NH66 ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. തെന്നിപ്പലം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് വളവ് കഴിഞ്ഞ് രണ്ടാമത്തെ ആ ഒരു വളവിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ പുതിയ മെയിൻ എൻട്രൻസ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഓഫീസിലേക്ക്, AD ബ്ലോക്കിലേക്കായിരിക്കും ആ ഒരു മെയിൻ എൻട്രൻസ് വരിക. അപ്പോൾ നമുക്ക് കോഹിനൂർ മുതൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള മെയിൻ എൻട്രൻസ് അവിടെ വരെ എങ്ങനെയാണ് NH66 ആറുവരിപ്പാത വികസനം കടന്നു പോകുന്നത്, ഏത് വഴിയിലൂടെയാണ് ഇപ്പോൾ എവിടെ വരെ എത്തി എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് കോഹിനൂറാണ്. കോഹിനൂർ NH66 ആറുവരിപ്പാത കടന്നു വരുന്നത് ഈ ഒരു ഭാഗത്തിൽ കൂടെയാണ്. ആ ഒരു ഭാഗത്ത് NH66 ആറുവരിപ്പാതക്ക് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ വന്ന് NH66 കടന്നു പോകുന്ന വഴികളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വഴിയിലൂടെയാണ് NH66 കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്, അതായത് ഇപ്പോൾ നിലവിലുള്ള മെയിൻ എൻട്രൻസ് വരെ ഒന്ന് പോയി നോക്കാം. ഈ വഴിയിലൂടെ കടന്നുപോയി നിലവിലെ ഹൈവേയുടെ ഈ ഒരു ഭാഗത്താണ് NH66 യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് മുന്നോട്ട് കുറച്ച് പോയി നോക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. സ്കൂളിൻ്റെ ആ വഴിയുള്ള ഭാഗത്താണ് NH66 ആറുവരിപ്പാതയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന വഴി. ഇവിടെയാണ് NH66 ഇവിടെ കടന്നു പോകുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു നമ്മുടെ പെട്ടിക്കട ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ഇല്ല, അത് നമ്മുടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റിയുടെ ചില നൂലാമാലകൾ ഇപ്പോഴും നമ്മുടെ പെട്ടിക്കടക്കുമേൽ കരിനീയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അതൊരു 3 മാസത്തിൻ്റെ ഉള്ളിൽ സുബേർ എന്ന് പറയുന്ന ഭിന്നശേഷിയുള്ള ആളുടെ പെട്ടിക്കട, അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗമായ ആ ഒരു പെട്ടിക്കട അവിടെ വെക്കാനുള്ള ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്ത് ഉത്തരവാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. അവിടെയായിരുന്നു നമ്മുടെ പെട്ടിക്കട. ഇപ്പോൾ ആ പെട്ടിക്കട എവിടെയാണ് ഉള്ളത് എന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതായിരുന്നാലും നമ്മുടെ NH66 ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഹിനൂർ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തു കൂടി മാത്രമാണ് ഭൂമി ഏറ്റെടുത്തത്. ആ ഒരു ഭാഗത്ത് ഭൂമി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. നമ്മളെ യൂണിവേഴ്സിറ്റി സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ പോയിട്ടുണ്ട്, ഫ്രണ്ടേജൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കോൺഗ്രസിൻ്റെ കുസോ യൂണിയൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ആ ഓഫീസ് പൂർണ്ണമായിട്ടും ഇവിടുന്ന് പൊളിച്ചു മാറ്റി NH66 ആറുവരി പാത വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അത് അവിടെ നമ്മുടെ ആദ്യത്തെ കോഫി ഹൗസാണ്. ഇവിടുത്തെ മറ്റൊരു യൂണിയൻ്റെ സ്ഥാപനമാണ്. ആ ഒരു ഭാഗത്ത് പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കടന്നു പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ
ഭാഗത്ത് NH66 കടന്നു പോകുന്ന വഴി ഇതിലെയാണ്. ഇതിലെയാണ് കടന്നു പോകുന്നത് യൂണിവേഴ്സിറ്റി. നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് ആണ് ഇത്. ഇവിടെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. പുതിയ റോഡുണ്ടാക്കി, അതിലെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശനമുള്ളത്. ആ ഒരു വഴിയാണ് ഇത്. ഈ ഒരു ഭാഗത്ത് നല്ല കല്ലൊക്കെ വെട്ടിയെടുത്ത് പോയതാണ്. ഇവിടെ കല്ല് വെട്ടിയിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തേക്ക് NH66 പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗത്ത് രൂപി ഏറ്റെടുത്തിട്ടില്ല. അവിടെയാണ്, അതിനെയാണ് പോണത്. ഒരു ഭാഗത്ത് രൂപി ഏറ്റെടുത്തിട്ടില്ല. ഓട്ടോ സ്റ്റാൻഡാണ്, യൂണിവേഴ്സിറ്റി ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഒരു ഭാഗത്ത് തീരെ പോയിട്ടില്ല. ഈ നമ്മൾ പെട്ടിക്കട ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് നമ്മളെ പെട്ടിക്കട മാറ്റിയിരിക്കുന്നത് ഇവിടെയാണ്. ഇതായിരുന്നു നമ്മുടെ പെട്ടിക്കട. അപ്പോൾ അതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി, അവിടെ കാർഡൊക്കെ പിടിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ കമ്മീഷണർ പറഞ്ഞ ആ കാര്യം ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായിരുന്നാലും ഞാൻ അടുത്ത ദിവസം യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഓഫീസിൽ പോയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്തായി എന്ന് ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇത് നമ്മുടെ
യൂണിവേഴ്സിറ്റി ടാക്സി സ്റ്റാൻഡാണ്. ആ വണ്ടി എന്നൊക്കെ അവിടെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഓട്ടൊന്നും ഇല്ലേ? യൂണിവേഴ്സിറ്റിയുടെ ടാക്സി സ്റ്റാൻഡാണ്. ആ അല്ല, എന്താ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? ഹൈവേ വികസനത്തിന്റെ കാര്യം എന്താ? ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വികസനം തന്നെയാണ്. പക്ഷേ 20 കൊല്ലം മുന്നേ മുനീർ സാഹിബ് കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ ഒരു മാനദണ്ഡം തന്നെ ഇന്നും പാലിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു വ്യത്യാസവും നമുക്കില്ല. അന്ന് മുനീർ സാഹിബ് കൊണ്ടുവന്ന 20 കൊല്ലം ഇന്ന് നമുക്ക് വണ്ടി ഓടിക്കാമായിരുന്നു, മക്കൾക്കൊക്കെ വണ്ടി ഓടിക്കാമായിരുന്നു. അതിനൊരു തടയിട്ട് അന്ന് നമ്മള് കാർ 2 ആവും മറ്റേ 0 3 ആവും എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ എത്ര എത്ര കാലമായി ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 39.5 കൊല്ലായി. 39 ഡ്രൈവിംഗ് ഫീൽഡിൽ ഞാൻ വന്നിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റി തന്നെയാണോ? യൂണിവേഴ്സിറ്റി UAE, ഖത്തർ, ഒമാൻ, മസ്കറ്റ് ആൻഡ് ആൾ ഓഫ് ദി GCC. ടാക്സി ഡ്രൈവർ ആയിട്ട്? അല്ല, ഡ്രൈവർ. ടാക്സി ഡ്രൈവർ. ഈസ് എ ഡ്രൈവർ. യൂണിവേഴ്സിറ്റിയിൽ എത്ര കാലമായി ഓടിക്കാൻ തുടങ്ങി? 25 കൊല്ലം കൂട്ടാ. യൂണിവേഴ്സിറ്റി 25 കൊല്ലം ടാക്സി ഓടിച്ചു. ഇപ്പൊ ഈ റോഡിന്റെ വികസനം നടക്കുമ്പോഴേ ഈ ടാക്സി ഓടിപ്പ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. ഈ ഒരു വികസനം കുറെ കാലം മുമ്പേ വരേണ്ടതായിരുന്നു എന്നുള്ള ചിന്താഗതി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? 25 കൊല്ലം മുമ്പ് നമ്മളെ കേരളം വരണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. 240-300 സ്പീഡിൽ വണ്ടി ഓട്ടാതെ ഈ ഓട്ടോറിക്ഷന്റെ ബാക്കിൽ 20 സ്പീഡിൽ ഓട്ടി മടുത്തൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എക്സസൈസ് ഹൈവേ വരണം. അല്ല, നമ്മുടെ ഈ ഇപ്പൊ നിങ്ങൾ ടാക്സിയിൽ ഒരുപാട് പേരെ കയറ്റി പോയിട്ടുണ്ടാവും, ഒരുപാട് പ്രമുഖർ, അതുപോലെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരൊക്കെ. ആ യാത്രക്കാർ എപ്പോഴെങ്കിലും നമ്മുടെ ഈ കേരളത്തിലെ റോഡിന്റെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇവരുടെ മലയാളത്തിലെ സിംഗർ NG ശ്രീകുമാർ സാറിനെ വരെ ഞാൻ പറകളിൽ ഇരുത്തി ഓട്ടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്. അറിയാം ഞാൻ മുഹമ്മദ് അലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അദ്ദേഹം വരെ പറഞ്ഞതാണ് നമ്മളെ റോഡ് എന്നാ രക്ഷപ്പെടുക. ഒരുപാട് പ്രമുഖരെ ഈ 39 കാലഘട്ടത്തിനുള്ളിൽ ഞാൻ ഡ്രൈവറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് പ്രമുഖരെ, ഒരുപാട് ആൾക്കാരെ. അതുകൊണ്ട് അവരൊക്കെ ഒരുപാട് പങ്ക്, ഈ ശോഷണീയ വ്യവസ്ഥ ഒരുപാട് പങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോ ഈ നമ്മുടെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ടാക്സിന്ന് ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൾഫ് പോയപ്പോ അവിടത്തെ ഇവിടത്തെ റോഡിന്റെ ഒരു മാറ്റവും അവിടെ പോകുമ്പോൾ എന്താ തോന്നിയത്? വല്ലാത്തൊരു അനുഭവം അല്ലേ. നമ്മൾ ആകെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് കയറുന്നു, നമുക്ക് അനങ്ങാതെ നമ്മൾ 366 നമ്മൾ വണ്ടി ഓട്ടിട്ടിരുന്നു. 1500 കിലോമീറ്റർ ദമാം ടു ചിട്ട 16 മണിക്കൂർ കൊണ്ട് ട്രെയിനർ എത്തിക്കുന്നു. ഇതൊക്കെ എന്താ ജീവിതത്തിൽ വല്ലാത്തൊരു കാര്യമല്ലേ? അത് എന്നായിരിക്കും നമ്മുടെ നാട്ടിൽ വരിക എന്നുള്ളത് ഞാൻ ഒരുപാട് കാലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി എന്താ പറയുക, 5 കൊല്ലം കൊണ്ട് ഇത് യാഥാർത്ഥ്യമാവുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? കൊല്ലാണ് പറഞ്ഞത്, അതൊരു 3 കൊല്ലം കൊടുക്കാം. അതിനുള്ള യാഥാർത്ഥ്യം വേണ്ടത്. ഓക്കെ ഓക്കെ. ഈ ഹൈവേ വികസനവുമായി എന്താ പറയാനുള്ളത്? എത്ര വർഷമായി ടാക്സി ഡ്രൈവർ ആയിട്ട്? 20 വർഷമായിട്ട് യൂണിവേഴ്സിറ്റി ടാക്സി ഓടിക്കാണ്. ആ വിദേശത്ത് പോയിട്ടുണ്ടോ? പോയണേ. അപ്പൊ ഈ ടാക്സി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ റോഡിന്റെ വികസന പോരായ്മകള് ഒക്കെ എപ്പോഴെങ്കിലും ഒരു അസ്വസ്ഥതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ കാലത്ത് വന്ന് കാണിയപ്പോ നമുക്ക് അതിലൂടെ ടാക്സി ഓടിച്ച് പോകാമായിരുന്നു അല്ലേ? ഇപ്പൊ ഇങ്ങനെ ടാക്സി ഓടിച്ചു പോകുന്ന സമയത്ത് ബാക്കിൽ യാത്രക്കാരായിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ ഇത് നന്നായിരുന്നെങ്കിൽ എന്ന് ഡ്രൈവറായ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തോ നന്നായി വേണ്ടതായിരുന്നു, ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് ബുദ്ധി വെച്ചിരുന്നാ പറഞ്ഞേ ജനങ്ങള് പറഞ്ഞേ സർക്കാരിന് ഇപ്പൊ തന്നെ ബുദ്ധി വെച്ചല്ലോ. ഏതായിരുന്നാലും ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ള നിലയിൽ ഈ ഒരു 6 പരിപാതയുടെ വികസനത്തിൽ വളരെ സന്തോഷമാണ്. അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പിന്നെ എന്താണ്? ടാക്സി ഓട്ടണ്ടോ? വണ്ടി നിർത്താൻ തരല്ല, നിർത്താൻ തരല്ല. അല്ല, അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഹൈവേ വികസനം വരുമ്പോഴേ ഇപ്പൊ നിലവിലില്ല നിങ്ങൾക്ക് ഒരു ബദൽ സംവിധാനം, ഒരു ടാക്സി സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നിലവിൽ എവിടെ വന്നിട്ടില്ല. ആ അപ്പൊ ഇവിടെ എന്തായാലും പൊടിച്ചു മാറ്റുമ്പോ വേറെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഒരു കുടുംബം പോറ്റുന്ന ഒരു സംഗതിയാണല്ലോ ഈ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു വികസനം വരുമ്പോ മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടതല്ലേ ഉണ്ടാവും പറഞ്ഞത് അല്ലേ? എന്താണ് ഈ ഇപ്പൊ എത്ര കൊല്ലായി ടാക്സി ഓടിക്കൊടുങ്ങിട്ട്? 30 കൊല്ലം. ഇല്ല, പ്രമുഖരും അതുപോലെ സാധാരണക്കാരൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ?
എപ്പോഴെങ്കിലും ഈ ഒരു റോഡിന്റെ അവസ്ഥ അല്ലെങ്കിൽ ട്രാഫിക് ജാം, നമുക്ക് ഈ വളരെ ഒരു 120 സ്പീഡിൽ അല്ലെങ്കിൽ അങ്ങനെ യാത്രക്കാർ എപ്പോഴെങ്കിലും ഈ റോഡിന്റെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് സ്പീഡ് ട്രാക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവോ? അപ്പൊ നമ്മള് 70 സ്പീഡ് ട്രാക്ക് കൂടിയേ മാത്രം പോകാൻ പറ്റുള്ളൂ. ഇവിടെ വരുമോ? അങ്ങനെ ഒരു ഇതുണ്ടോ? എന്തായാലും ഈ ഒരു ആറു വരി പാത വികസനത്തിൽ അടിപൊളിയായിട്ട് വാഹനം ഓടിക്കാത്തല്ലേ നല്ല സന്തോഷല്ലേ? അല്ല, എന്തായാലും ഒരു വികസനം അടിപൊളിയല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് ഞാൻ സുരേട്ടനോട് പറയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹൈവേ വികസനം വരുമ്പോൾ ഒരു ബദൽ സംവിധാനം വേണല്ലോ. എം എൽ എ ഹമീദ് മാഷ സാഹിബിനോട് പറയാനുള്ളത്, ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 10 മുമ്പ് വണ്ടിക്കാരുണ്ട്, ടാക്സിക്കാരെ എല്ലായിടത്തും സ്റ്റാൻഡ് അനുവദിപ്പിക്കുമോ? ഒന്നാമത് ഞങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റിന്റെ സ്ഥലമായതുകൊണ്ടാണ്, പഞ്ചായത്ത് സ്ഥലമില്ല. എന്നാലും പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടേ സർ? ഞങ്ങളുടെ ഒരു അപേക്ഷയാണിത്, കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളൊരു മമലാക്ക് ഇപ്പൊ ഇങ്ങക്ക് എന്നെ പറ്റി അറിയാലോ, നമ്മള് യൂണിവേഴ്സിറ്റിക്ക് വാടക കൊടുത്ത് ഒരു പെട്ടിക്കട നടത്തുന്ന ഒരാൾക്ക് ഒരു വധ സംവിധാനം ഇതുവരെ തന്നിട്ടില്ല. എന്തായിരുന്നാലും ഈ ഒരു ടാക്സിക്കാരുടെ ഈ ഒരു ആവശ്യം ന്യായമാണ്. കാരണം 10-40 കൊല്ലക്കാലം യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഭാഗത്ത് ടാക്സി ഓടിച്ച് കുടുംബം പോറ്റുന്ന ഇവർക്കൊക്കെ ഈ ഒരു ഹൈവേ വികസനം വരുന്ന സമയത്തും അതിനൊരു വധൽ സംവിധാനം അധികാരികൾ കാണണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് ഇവര് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 3 പേരും ടാക്സി ഡ്രൈവർമാരാണ്, പണിയില്ലാത്തതുകൊണ്ട് ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് മൊബൈലിൽ ഇങ്ങനെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കല്ലേ? ആ പിന്നെ എന്തെങ്കിലും വിശേഷം? എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആറു വരിപ്പാത വികസനത്തെ ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? വികസനത്തിന്റെ ഭാഗമായിട്ട് ആറു വരിപ്പാത ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കഞ്ഞിയിൽ എന്താ പറയാ മണ്ണ് വാരുന്ന ഒരു ഇതായി പോയി. കാരണം നമുക്ക് ഇപ്പൊ ഇനിയിപ്പോ നിൽക്കാനോ അതായത് ടാക്സി സ്റ്റാൻഡ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒന്നുമില്ല. ഒരു ബദൽ സംവിധാനം വേണം, അതിനുള്ള ബദൽ സംവിധാനം നമ്മളെ ഗവൺമെന്റ് ഉണ്ടാക്കി തരണം എന്നാണ് നമ്മള് പറയുന്നത്. എത്ര കാലമായി ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട്? ടാക്സി ഓടിക്കാൻ തുടങ്ങിയത് 10-27 കൊല്ലം. പല പ്രമുഖരെയും സാധാരണക്കാരെയും വലിയ വലിയ VIPs ബാക്കി വെച്ച് കൊണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും നമ്മളെ കഴിഞ്ഞ കാല ഈ റോഡിന്റെ അസ്വസ്ഥയെ കുറിച്ച് റോഡിന്റെ അവസ്ഥയെ കുറിച്ച് ഡ്രൈവർ എന്നുള്ള നിലയിൽ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടോ? റോഡ് നല്ല റോഡാണ് എന്ന്? അപ്പൊ നിങ്ങളെ ബാക്കിൽ കയറിയവരൊക്കെ റോഡിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഈ കാലയളവിലൊന്നും? ഇല്ല ഇല്ല ഇല്ല. ആ എപ്പോഴെങ്കിലും റോഡ് വികസിച്ചിരുന്നെങ്കിൽ നല്ല സ്പീഡിൽ പോയി എത്രയും പെട്ടെന്ന് നമുക്ക് എത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എമർജൻസി കേസ് ഉണ്ടെങ്കിൽ മാത്രമേയാണ് ഞങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പോകാറുള്ളൂ, അല്ലെങ്കിൽ സാധാരണ നോർമലി ഓരോ സ്ഥലത്ത് ക്യാമറയാണ്, എമർജൻസി ഫൈൻ അടക്കേണ്ടി വരും, കിട്ടുന്ന പൈസ ഫൈൻ അടക്കാനേ ഉണ്ടാവാറുള്ളൂ. എന്തായാലും ഈ ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ള നിലയിൽ ആറു വരി പാതിയ വികസനത്തെ സ്വാഗതം ചെയ്യല്ലേ? എത്ര പെട്ടെന്ന് പറ്റുന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. കുറെ കാലം മുമ്പ് വരേണ്ടതായിരുന്നു. ഡ്രൈവർമാരായ നിങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സംഗതി അത് തന്നെയാണ്.